ഇന്നൊരു ഹെയർ ഗ്രോത്തിനും ഹെയറൊക്കെ നല്ലപോലെ കറുക്കാനും നരയ്ക്കാതിരിക്കാനും അകാല നര ഉണ്ടാകാതെ ഇരിക്കാനും ഉള്ള ഓയിലാണ്. ഈ ഓയിലെന്ന് വെച്ചാൽ കാച്ചിയെടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ ഉണ്ടാക്കണ ഒരു ഓയിലാണ്. എല്ലാവർക്കും എളുപ്പത്തിന് ഉണ്ടാക്കി കഴിക്കാൻ തേക്കാവുന്നതാണ്. പിള്ളേർക്കൊക്കെ ചെറു പ്രായത്തിൽ തന്നെ തേച്ച് പഠിപ്പിക്കണം. ഈ സവോളയൊക്കെ ഏറ്റവും ആരോഗ്യകരമായ സാധനമാണ് സവോള. പിള്ളേർക്കൊക്കെ ചെറുപ്പത്തിലേ തൊട്ട് തേച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മുടി ചെറുപ്പത്തിലേ നിറച്ച് എല്ലാവർക്കും മുടിയുള്ളത് ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ ഈ നെറ്റി കയറുന്നിടത്തൊക്കെ മുടിയിലൊക്കെ നല്ല പോലെ തേച്ചാൽ മുടി നല്ല കട്ടിയിലുണ്ടായി വരും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണം, ആ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് ഞെക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റും, പിന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടേ കമൻറ്റ് ഇടാവുള്ളൂ കേട്ടോ. ഇത് ഉണ്ടാക്കി ഒരാഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ കണ്ട് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് വന്ന് കമൻറ്റ് ഇടണം. എന്നാലാണ് അത് യൂസ്ഫുൾ ആയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചുമ്മാ കാണുമ്പോഴേ കമൻറ്റ് ഇട്ട് അറിയത്തില്ലല്ലോ. ഈ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോ കാണിച്ചു തരാം. ഇന്ന് തലമുടി നമ്മുടെ എന്നും കറുത്തിരിക്കാൻ പറ്റുന്ന ഒരു ഓയിൽ ഉണ്ടാക്കുവാണ്. നമ്മൾ എണ്ണ കാച്ചണ്ട, എണ്ണ കാച്ചൊന്നും ചെയ്യാണ്ട് ഉണ്ടാക്കുകയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ചായപ്പൊടി. ഒരു 3 സ്പൂൺ ചായപ്പൊടി എടുക്കുക. ചായപ്പൊടി ഇട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടിക്കൊക്കെ നല്ല കറുപ്പ് കളർ കിട്ടുകയും മുടി നല്ല സമർത്ഥമായിട്ട് വളരുകയും ചെയ്യും കേട്ടോ. മുടിക്ക് നല്ല ഗ്രോത്തും എല്ലാം ഉണ്ടായിക്കോളും. ചായപ്പൊടി എന്ന് പറയുന്നത് നല്ല വിറ്റാമിൻ ഉള്ള സാധനമാണ്. ഇതിൻ്റെ കൂടെയൊക്കെ ചേർക്കേണ്ടത് കുറച്ച് സവോള. ഇത് നമ്മൾ എണ്ണ കാച്ചോ അല്ലെ ഇത് വെയിലത്ത് വെച്ച് ചൂടാക്കി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കളയുകയാണ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അടുപ്പത്ത് വെച്ച് പറ്റിക്കൊന്നും ചെയ്യരുത്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ പാത്രത്തിൽ വെയിലത്ത് വെച്ചാലും മതി, അല്ലെങ്കിൽ കുപ്പിയിലൊഴിച്ച് അടച്ച് വെയിലത്ത് വെച്ചാലും മതി. ഇതിൻ്റെ വെള്ളാംശം അങ്ങനെ മാറിക്കോളും. ഒരാഴ്ചയോളം അങ്ങനെ വെച്ചാലാണ് അത് നല്ലതായിട്ടുള്ള എണ്ണയായി എടുക്കുന്നത്. ഞാനിത് വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അലക്കണ കല്ലാണ്, കല്ലിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറേ സമയം. എന്നും ഒരു കുറച്ച് സമയം വെയിലത്ത് വെച്ചിരുന്നാൽ മതി. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വയ്ക്കും വരെയൊന്നും വെക്കണ്ട. എന്നും ഒരു 1-2 മണിക്കൂർ കുറച്ച് സമയം വെച്ചത്. ഇത് വാടി കളറ് മാറിത്തിറങ്ങി. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഏറ്റവും നാച്ചുറലായിട്ടുള്ള എണ്ണയാണ് ഇത്. എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി തലേ തേച്ച് വെക്കാൻ മുടി നല്ലതായിട്ട് വളർന്നു വരും. വളരില്ല വളരില്ല എന്നൊക്കെ പറയണ വെറുതെയാണ്. നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന എണ്ണയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ ഉണ്ട്. വിറ്റാമിൻ ഉള്ള ഭക്ഷണങ്ങൾ നല്ലപോലെ കഴിക്കുക, നെല്ലിക്കയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കനും ആ ഓൾ ഓപ്ഷനും കൂടെ ഞെക്കണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് വരണം കേട്ടോ. ഇങ്ങനത്തെ ഓയിലുകളൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത് എല്ലാം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഉള്ളത് കൊണ്ടാണ്, ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പറയണത്. ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കി ഓരോ പിള്ളേർക്ക് വീട്ടിലെ പിള്ളേരുകൾ വരുമ്പോൾ കൊടുത്തു വിടും. എല്ലാവർക്കും നല്ല പ്രയോജനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നത്. താങ്ക് യു.